Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wassalatu wassalamu ala asyrafir rasulillahi wa ala alihi wa ashabihi alfaizina bi ridwanillahi amma ba'd. Bahumanamullah sahodaranmare. Asyraful khalq Nabi sallallahu alaihi wasallam atangale ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലായിട്ട് കരുണങ്ങളുള്ള റബീഉൽ അവ്വൽ 12 തിങ്കളാസരണ്ട് സുബഹിയോട് അടുത്ത സമയത്തായിട്ട് കട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം നടന്നെ ഈ റബീഉൽ അവ്വൽ 12 അണ്ടത്തെ നാള് ലോകത്തെ നാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയകരമായ സന്തോഷകരമായ നാളുകളിൽ പെട്ടതായിരിക്കണം കാരണം ഈ ദുനിയാവിലുള്ള സർവ സൃഷ്ടിജാലങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു തന്നെ ഏറ്റവും വലിയ നിഅമത്ത് ആ നിഅമത്ത് കിട്ടിയെങ്കത്തെ നാളായിരിക്കണം ആ നാള് ലോകത്തുള്ള അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്തെങ്കത്തെ നിഅമത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് ബഹുമാന്യരാണ് സർവ്വ അംബിയ മുർസലീങ്ങളും നേതാവാണ് സർവ്വരോഗ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വതആലയാകുന്ന അല്ലാഹുവിന്റെ ഹബീബാണ് സർവ അംബിയ മുർസലീങ്ങൾക്കും അവസാനമായി വന്ന പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോക നേതാവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്തര അല്ലാഹു ഈ ദുനിയാവുക്കു നമുക്ക് തന്നെങ്കത്തെ നാളാണ് റബീഉൽ അവ്വൽ 12 അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഈമാനുള്ള സത്യവിശ്വാസികളെല്ലാവരും മുഅ്മിനീങ്ങളെല്ലാവരും ആ ബർക്കത്താകപ്പെട്ട നാളിൽ സന്തോഷിക്കടാ എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ റായത്തിലും ഈമാനുള്ള സർവ്വ മുഅ്മിനീങ്ങളും അതാ അണ്ടത്തെ നാൾ വലിയ കൊസിപ്പെടാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രങ്ങൾ നനപ്പാക്കടാർ പരസ്പര ഓതറാർ പരസ്പര പാണ്ടാർ നബി തങ്ങളെ മദഹുകൾ ബാക്കിനങ്ങൾക്ക് വാദിച്ചൊന്ന് കൊടുക്കടാർ ക്ലാസ് എടുത്ത് കൊടുക്കടാർ എഴുതറാർ തുടങ്ങി ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും കാര്യങ്ങളുമെല്ലാം ചെയ്യടാർ മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ലോകത്ത് രണ്ടാമത് എത്തുവാട്ടിരിങ്കത്തെ ഓരോ വർഷം പ്രതി പിന്നെയും പിന്നെയും ഹയാത്താക്കിടങ്കത്തെ കാര്യങ്ങളും ഇത്ര സമുദായങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദേശങ്ങൾ എത്തുവാട്ടിരിങ്കത്തെ നല്ല നല്ല കാര്യങ്ങളും അണ്ടങ്ങ് ചെയ്യടാർ മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിടാർ അതുപോലെമേ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്ത് കിട്ടിയ സന്തോഷത്തിൽ നല്ല ആൽമാറുകളും സ്വാലിഹീങ്ങളും പാവപ്പെട്ടങ്ങളും ആവശ്യക്കാർക്കെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യടാർ ഇതെല്ലാം അല്ലാഹു തന്നെ ഏറ്റവും വലിയ നിഅമത്ത് നന്ദിയായിട്ട് അല്ലാഹു നമുക്ക് ഇത്രയും വലിയ നിഅമത്ത് തന്നല്ലേ ആ നിഅമത്ത് തന്നതുക്ക് നന്ദി ചെയ്യേണ്ടേന്നങ്ങ ചൊല്ല ഉദ്ദേശത്തിലായിരിക്കണം മുഅ്മിനീങ്ങൾ ചെയ്യടെ കാരണം അല്ലാഹു തന്ന നിഅമത്തുക്ക് ശുക്ര ചെയ്യൽ ഞങ്ങളുടെ മേൽ കർത്തവ്യമാണ് റബ്ബു അല്ലാഹു നമുക്ക് തന്നെ ആ റബ്ബു തന്നെങ്കത്തെ നിഅമത്തുക്ക് നന്ദിയായിട്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ധാരാള വിധവിധങ്ങളായ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന് നന്ദി സമർപ്പിക്കടാർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ അത്രയും വലിയ നിഅമത്തിനെ കാണിട്ട് വലിയ നിഅമത്ത് വേറെ ഏത് അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അത്രയും വലിയ നിഅമത്ത് അല്ലാഹു ഈ ദുനിയാവ് തന്നതുക്ക് നന്ദിയായിട്ട് അല്ലാഹു എന്തെങ്കിലും നന്ദി ചെയ്യണ്ടേ അപ്പോൾ ആ നന്ദി ചെയ്തതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തിങ്കളാസറുണ്ട് സുന്നത്ത് നോമ്പ് പിടിക്കുവേനായി നമുക്ക് പടിപ്പാടിത്ത് മഹാനായ അബൂ ഖതാദത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിലായിട്ട് അതേ തിങ്കളാസറണ്ടത്തെ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേട്ടപ്പോൾ അത് നിൻ്റെ ജന്മനാളായിട്ട് കിടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആൻസറാക്കിത്ത് അപ്പോൾ നബി തങ്ങളെ പെറ്റനാളായ കാരണത്താൽ വെറും ഒരു റബീഉൽ അവ്വൽ തിങ്കളുടെ ഒരു തിങ്കളാസ മാത്രമല്ല
വർഷത്തെ എല്ലാ തിങ്കളാശരണ്ടും സുന്നത്ത് നോമ്പാകുന്ന അള്ളാഹുബു ശുക്കുർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇബാദത്ത്, അത് ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചില്ലേ? മഹാന്മാരായ അയിമ്മത്ത് തങ്ങൾ പഠിപ്പാട്ടിയതായി കാണാം. അള്ളാഹു നന്ദിയായിട്ട് ഏതു വിധത്തിലുള്ള ഇബാദത്തും ഇസ്ലാം പഠിപ്പാടിയെങ്കത്തെ, ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചെങ്കത്തെ, അംഗീകരിച്ചെങ്കത്തെ, ഏതു വിധത്തിലുള്ള ഇബാദത്തുകൾ ചെയ്താലും ആ ശുക്കുർ, ആ നന്ദി, അത് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. ആ നന്ദി ചെയ്യൽ ആ പൂർത്തിയാവുകയുണ്ടായിരിക്കണം. മഹാന്മാർ ചെന്ന് ഇബാദത്തുകളിൽപ്പെട്ട ഒരു വിധായിട്ടിക്ക് സുന്നത്ത് നോമ്പ്, ആ സുന്നത്ത് നോമ്പ് പിടിക്കോബേ നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തങ്ങളാകുന്ന നിയമത്ത് അള്ളാഹു ഞങ്ങൾക്ക് തന്നതുക്ക് വേനായി ശുക്കറായിട്ട് ഞങ്ങൾക്ക് നോമ്പിടിക്കോ പഠിപ്പാടിട്ടുണ്ടെങ്കിൽ, അതുപോലെ മുഅ്മിനീങ്ങൾ ചിലാൽമാർ ശുക്കറായിട്ട് നോമ്പ് പിടിക്കിടാറ്, വേറാൽമാർ അള്ളാഹു തന്നെ നിയമത്തുക വേനായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യിടാറ്. അങ്ങനെ പല വിധവിധങ്ങളായ ഇബാദത്ത് കൊണ്ട് അള്ളാഹു തന്നെ നിയമത്തുക ശുക്കുർ സമർപ്പിക്കിടാറ്. ഇത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിപാടിങ്കത്തെ കാര്യത്തിൽപ്പെട്ടതായിരിക്കും. അപ്പോൾ ഏതായാലും അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തങ്ങൾക്ക് അള്ളാഹു തന്നെങ്കത്തെ ഏറ്റവും വലിയ നിഅമത്തായതുകൊണ്ട് അള്ളാഹു തന്നെ നിഅമത്തിനെ മറന്നിട്ട് നിങ്ങൾ ജീവിക്കുക തീറ, അള്ളാഹ് തന്നെ നിഅമത്തിന് നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ, ശുക്കുർ ചെയ്യുമ്പോൾ, അതെ, അള്ളാഹ് പരിശുദ്ധമായ ഖുർആനിൽ ചൊന്നില്ലേ, നിങ്ങൾ ശുക്കുർ ചെയ്തെങ്കിൽ, നിങ്ങൾ നന്ദി ചെയ്തെങ്കിൽ, അസീദന്നക്കും നിങ്ങൾക്ക് ബറാബരിക്കണ്ടി താനാ തൻ്റെ. അപ്പോൾ അള്ളാഹുടെ ആ നിഅമത്തുക ശുക്കുർ ചെയ്യണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഞങ്ങളൊട്ടിക്ക് ചൊന്നാം. എന്നിട്ട് ചൊല്ലുന്നത് നിങ്ങൾ ശുക്കുർ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് നാ ബറാബരി തൻ്റെ. അപ്പോൾ എത്ര നിയമത്തുകളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളേ. എന്നാൽ ആ നിയമത്തുകൾക്കെല്ലാത്തിനും നേതാവായ സർവ നിയമത്തുകളെക്കാണ്ടും വലിയ നിഅമത്താകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേ നമുക്ക് തന്നിട്ടിക്കുമ്പോൾ, ആ നിയമത്തുകൾ നന്ദി കാട്ടാണ്ടൊരു മനുഷ്യ ജീവിച്ചെങ്കിൽ അവൻ്റെ എത്ര വില നന്ദി കെട്ടെങ്കത്തെ ഒരു ജാതി വേറേക്കോ സാധ്യയില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു തന്ന നിയമത്തുകൾ നന്ദിയായി വിധവിധങ്ങളായ ഇബാദത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ പാവനമായ സജീവമാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.